Hi friends, welcome to my channel. I am doing 15 days Thali hair growth challenge. Now, day 1 is here. We will go to the preparation. Now, I am going to edit this. 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 അപ്പം നിങ്ങൾ ഓരോരുത്തരും അതിന് ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചുള്ള എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയില ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളും 4 എണ്ണം മതി. കഴുകി വൃത്തിയാക്കിയ ഒരു തളിരിലയാണ് ഞാൻ അതും എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം എന്തോരാണോ ചെമ്പരത്തിപ്പൂവൊക്കെ നല്ല ചെമ്പരത്തിപ്പൂ എടുക്കുക. അപ്പം ഇത്രയും ചെമ്പരത്തിപ്പൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. നമ്മൾ 15 days താളി ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയില എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. മുടി നല്ലോണം തിക്കാവാനും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയിലയും. അപ്പോൾ നമുക്കിത് വെച്ച് 15 days താളി ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ചെമ്പരത്തിയിലയാണ്. ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 4 ഇതിൽ പേരയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേരയില ഇന്ന് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം എന്തെങ്കിലും കിട്ടുന്ന ദിവസം നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡേ മാറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ദേ 4 പേരയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 4 പേരയില മതിയായിരിക്കും. അപ്പം ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പേരയില നമ്മുടെ മുടി നന്നായിട്ട് തിക്കാവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയിലയാണ്. തളിരയിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 7-8 ചെമ്പരത്തിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയില നമ്മുടെ മുടി പുതിയ മുടികൾ കിളിർക്കാനും നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആകാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയില എന്ന് പറയുന്നത്. നമ്മൾ ഈ കെമിക്കൽ ഷാമ്പൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ചെമ്പരത്തി വെച്ച് താളി ഉപയോഗിച്ച് തല കഴുകുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും, മുടി പോകത്തുമില്ല. അപ്പോൾ ദേ ഞാനിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുക. അതല്ല നിങ്ങൾക്ക് സാധാ പച്ചവെള്ളം മതിയെങ്കിൽ അതെടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. എനിക്ക് കഞ്ഞിവെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം എടുത്തു. അപ്പോൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ടുള്ള ഇത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഓരോരുത്തർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോകണ്ട. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അത് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ ദേ ഒരു 5-6 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഥവാ ലൂസല്ല, ഭയങ്കര ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരച്ചെടുത്തപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഇതൊന്ന് ലൂസായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കണതാണ് ഇഷ്ടമെങ്കിൽ അത് മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം കഞ്ഞിവെള്ളം ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു പാക്കും ഹെയറിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളത് അരിച്ചെടുത്ത് ഉപയോഗിക്കുക. കാരണം അരിച്ചെടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ചെമ്പരത്തിയിലയുടെ ഇലയൊക്കെ നമ്മുടെ മുടിയിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹെയറിൽ ഓയിൽ മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാണാം. നന്നായിട്ട് സ്കാൾപ്പിലൊക്കെ തേച്ച് കൊടുക്കുക. സ്കാൾപ്പിലൊക്കെ തേച്ച് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പം അതിനു മുമ്പ് നന്നായിട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളവരുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് ഹെയറിൽ തേച്ച് കൊടുക്കട്ടെ.
അപ്പോൾ അത് ഞാനിത് നന്നായിട്ട് ഹെയറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.